അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൽപ്പിച്ച എല്ലാ നല്ല കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് റമളാനിലാണ്. അങ്ങനെ വരുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വലിയൊരു അമലുണ്ട്. നമ്മുടെ നാട്ടിൽ നോമ്പ് കാലത്ത് പലർക്കും ആ വലിയ അമല് ലഭിക്കാറില്ല. അതെന്താണ് ആ അമലെന്ന് പറയുന്നത്? സുബിഹി നിസ്കാരം കഴിഞ്ഞാൽ, സുബിഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ ഉറങ്ങാതിരിക്കണം. നമ്മൾ സാധാരണയായി ചെയ്യാറുള്ളത് അത്താഴം കഴിച്ച് സുബിഹി വരെ ഇരുന്ന് സുബിഹി നിസ്കരിച്ച് പെട്ടെന്ന് ഉറങ്ങും. അത് നല്ല ഒരു ഏർപ്പാടല്ല. സുബിഹിന്റെ ശേഷം മൊത്തം തന്നെ ഉറങ്ങൽ കറാഹത്തുള്ള ഒരു സമയമാണ്. സുബിഹിന്റെ ശേഷവും അസറിന്റെ ശേഷവും മഗ്‌രിബിന്റെ ശേഷവും ഉറങ്ങുന്നവനെ വിളിക്കൽ സുന്നത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഉറങ്ങാൻ അനുവദിക്കപ്പെടാത്ത ഒരു സമയമാണ്. പിന്നെ എന്താണ് വേണ്ടത്? നമ്മളൊരു ഉംറ ചെയ്യണം. എങ്ങനെ ഉംറ ചെയ്യല്? നമ്മളെ വീട്ടിൽ നിന്ന് ഉംറ ചെയ്യാം, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഉംറ ചെയ്യാം. അങ്ങനെ മക്കയിലൊന്നും പോകാതെ ഉംറ ചെയ്യൽ എങ്ങനെ എന്ന് പറഞ്ഞാൽ, ഉംറയുടെ പ്രതിഫലം കിട്ടുന്ന ഒരു അമല് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതെങ്ങനെയാണ്? സുബിഹി നിസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങാതെ നാം അള്ളാഹുവിന്റെ ദിക്റിൽ തന്നെ സമയം ചെലവഴിക്കാം. ദിക്ർ എന്ന് പറയുമ്പോൾ ഖുർആനോത്ത് ദിക്റാണ്, ഇൽമു പറയലും കേൾക്കലും ദിക്റാണ്. ദിക്ർ എന്ന് പറയുന്നത് മായുസാബ് അലൈഹി, പ്രതിഫലം നൽകപ്പെടുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും ദിക്റിന്റെ ഇനത്തിൽപ്പെടുമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പോലുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും സുബിഹിന്റെ ശേഷം സാധാരണ നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ ഉണ്ട്, ദിക്റും ദുആയും നിസ്കാരത്തിന് ശേഷമുള്ളത്. അതിന്റെ പുറമെ രാവിലെ ചൊല്ലല് സുന്നത്തുള്ള ധാരാളം ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് എല്ലാം കൂടി മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടി, അതാണ് ബിർദുൽ ലത്തീഫ് എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ബിർദുൽ ലത്തീഫ് എന്ന് പറയുന്ന ദിക്റിന്റെ സമാഹാരം നമ്മുടെ മൗലിദ് കിതാബിലൊക്കെ ഉണ്ടാവും. അതിലുള്ള എല്ലാ ദിക്റുകളും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകളാണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് ഒന്നിച്ച് ഹദീസുകൾ തെരഞ്ഞുപിടിച്ച് അത് ഒന്നിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾ സുബ്ഹിന്റെയും മഗ്‌രിബിന്റെയും ശേഷം വൈകുന്നേരവും രാവിലെയും ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുകളിൽ വളരെ പ്രധാനപ്പെട്ടത് ഏകദേശവും ഒരുമിച്ച് കൂട്ടിയതാണ് ബിർദുൽ ലത്തീഫ്. ആ ബിർദുൽ ലത്തീഫ് ചൊല്ലിയാൽ അതിൽ എല്ലാ ഏകദേശ ദിക്റുകളും അതിലുൾപ്പെടും. ആ ദിക്റുകളിൽ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റുണ്ട്, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന ദിക്റ് 100. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, 100 പ്രാവശ്യം സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതിന്റെ മഹത്വം പറഞ്ഞത് കണ്ടാൽ ഒരാളും അത് ചൊല്ലാതിരിക്കില്ല. അതിനുമാത്രം മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 100 ദിക്ർ, ഇതെല്ലാം വിറുദുൽ ലത്തീഫിൽ ഉണ്ട്. ഇനി അഥവാ അത് തീർത്തും ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്നത് 100 പറഞ്ഞത് 10 ചൊല്ലാലോ. ഏതായിരുന്നാലും സുബിഹി നിസ്കരിച്ചിട്ട് കിടന്നു ഉറങ്ങുന്ന പരിപാടി നമ്മൾ കൈയൊഴിക്കണം, പ്രത്യേകിച്ച് റമദാനിൽ. പിന്നെന്ത് വേണം? ആ സമയത്ത് ദിക്റുകളണം. റമദാനിലുള്ള ഏറ്റവും വലിയൊരു പുണ്യകർമ്മം ഖുർആൻ പാരായണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സിയാമു വൽ ഖുർആനു, നോമ്പും ഖുർആനും, യസ്ഫഅനി ലിൽ അബ്ദി, അടിമക്ക് റെക്കമെന്റ് ചെയ്യും എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് അള്ളാഹുവിനോട് പറയും, അയാളെ നരകത്ത് കടത്തരുത്. കാരണം അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ വികാരങ്ങളും ഒഴിവാക്കി, ഭക്ഷണവും വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് എന്നെ ആദരിച്ച് നോമ്പെടുത്ത ആളാണ്, അദ്ദേഹത്തെ നരകത്ത് കടത്തരുത്. അതേപോലെ തന്നെ ഖുർആനും പറയും, ഇദ്ദേഹം ഉറക്കമൊഴിച്ച് ഖുർആൻ ഓതിയ ആളാണ്, ഖുർആൻ ധാരാളം ഓതിയ ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ നരകത്ത് കടത്തി. ഇതൊക്കെ അള്ളാഹു തആല വെച്ച സംവിധാനങ്ങളാണ്. എന്തിനുവേണ്ടി? അവന്റെ അടിമകൾക്ക് കാരുണ്യം ചെയ്യാൻ, അവന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. ഈ രണ്ട് ശഫാഅത്ത്, എല്ലാ ശഫാഅത്തും അങ്ങനെ തന്നെയാണ്, അമ്പിയാക്കളുടെ ശഫാഅത്തും ഔലിയാക്കളുടെ ശഫാഅത്തും മലക്കുകളുടെ ശഫാഅത്തും,
മലക്കുകൾ അല്ലാഹു തആല യസ്തഗ്ഫിറൂന ലിമം ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്ക് റെക്കമെന്റ് ചെയ്യാൻ വേണ്ടി, പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടി തന്നെ മലക്കുകൾ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുകയാണ്. അതുപോലെ പള്ളിയിൽ കയറിയിട്ട് നിസ്കാരം കഴിഞ്ഞ് നിസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോകാതെ പള്ളിയിൽ തന്നെ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഒതുമറിയാത്ത കാലത്തോളം അദ്ദേഹത്തിന് മലക്കുകൾ ഇങ്ങനെ റെക്കമെന്റ് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.